नमस्ते नम सीबीएसई एनसीईआरटी बुक आराम क्लास आद्य पाठ वह चिड़िया जो कुछ नोक वह चिड़िया जो कविता एल्द श्री केदारनाथ अग्रवाजी कविता वह चिड़िया जो चोंज मार्कर दूधरे जुड़ी के दाने रुचिसे रसे खालेती है वह छोटी संतोषी चिड़िया नीले पंखों वाली मेम हूँ मुझे अन्न से बहुत प्यार है। प्रस्तुत कविता में कवि ने नीले पंखों वाली चिड़िया के बारे में बताया है। चिड़िया चुड्डी के दाने जिसमें दूध भरे हुए है उसे बहुत ही रुचि से खा लेती है। उसे जो कुछ मिलता है उसी में संतोष कर लेती है। नीले पंखों वाली चिड़िया कहती है कि उसे अन्न से बहुत प्यार है। इंटे मलयालम ई कविता कवि नील नील आ पक्षे कुछ पक्षी आ बार्लिया धान्यम अल पालन कल अदिष्टोड़कू कहो लोषतोड़कूरी भू नील चिगकूल पक्षि पर अक्षण धान्योड़ वाले प्रियमान पर चिड़िया जो खंड कोलकर बूढ़े वन बाबा के कादिर रस उंडेलकर घा लेती है वह छोटे मुह बोली चिड़िया नीले पंखों वाली मैं हूँ मुझे विजन से बहुत प्यार है। प्रस्तुत पंक्तियों में कवि केदारनाथ अग्रवाल जी ने नीले पंखों वाली चिड़िया के गायक रूप का वर्णन किया है। वह बूढ़े वन अर्थात बरगद पर बैठकर अपना मधुर गीत गाती है। वह इन गीतों में रस उड़ेल देती है। वह नीले पंखों वाली छोटे मुँह की चिड़िया है जो एकांत में भी उमंग भरी विजन से बहुत प्यार करती है। ई വരികളിലൂടെ कवि केदारनाथ अग्रवाल जी പറയുന്നത് ഇതാണ് നീല നിറത്തിലുള്ള ആ പക്ഷി ഒരു പാട്ടുകാരന്റെ രൂപത്തിലാണ് അദ്ദേഹം ഇതിൽ വർണ്ണിക്കുന്നത്। ആ വനത്തിലെ അതായത് അവിടെയുള്ള ആ വലിയ മരത്തിൽ ഇരുന്നുകൊണ്ട് താൻ മധുരമായ പാട്ടുകൾ പാടുന്നു ആ പാട്ടിൻ്റെ രസം നുകരുകയും ചെയ്യുന്നു ആ ചെറിയ ചിറകുള്ള പക്ഷിയുടെ മധുരമുള്ള ആ പാട്ടുകൾ അതിനെ എന്നും തന്നെ വിജനതയാണ് ആ പക്ഷി ഇഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത്। വ ചിടിയാ ജോ ചോഞ്ച് മാർക്കർ छड़ी नदी का दिल टटोलकर जल का मोती ले जाती है वह छोटी गर्भीली चिड़िया नीले पंखों वाली मैं हूँ मुझे नदी से बहुत प्यार है। प्रस्तुत पंक्तियों में कवि ने नीले पंखों वाली एक चिड़िया का वर्णन किया है। इदिल कवि नील നിറത്തിലുള്ള ആ പക്ഷിയെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്। വ ചടി ദിൽ കെ ദിൽ ടട്ടോൽക്കർ ആ നദിയുടെ ആ നദിയിൽ ഒഴുകുന്ന വെള്ളത്തിലല്ല അതിൻ്റെ അകത്തുള്ള നഗത്തു നിന്നും ആ മുത്തെടുക്കുവാനാണ് പക്ഷി ആഗ്രഹിക്കുന്നത്। ചിടിയാക്കോ സ്വയം പർ ബഹുത്ത് അതിന് സ്വയം തന്നെ വളരെ വലിയൊരു അഭിമാനമാണ് തോന്നുന്നത്। നീലവും പങ്കവും വാലി ചിടിയാക്കോ നദീസെ ബഹുത് പ്യാർ എടുത്താ ഹെ ഈ പക്ഷിക്ക് നദിയെ വളരെയധികം ഇഷ്ടമാണ് എന്നാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്। പാട്ട് കെ ബാരേമേം വ ചിടിയാ ജോ എന്നുള്ള പാഠത്തെക്കുറിച്ച് കവിനെ ബതായാ ഹെ കി ഉസ്കെ സ്വഭാവമേ നീലേ പങ്കവും വാലി ഈ ചോട്ടി ചിടിയാ ഹെ കവി പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു നീല ചിറകുള്ള ഒരു പക്ഷിയുണ്ട്। വ സന്തോഷി ഹെ വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ളതാണ്। അന്നസെ ബഹുത് പ്യാർ കർത്തി ഹെ ധാന്യങ്ങളോട് അതല്ലെങ്കിൽ ഭക്ഷണത്തോട് വളരെയധികം സ്നേഹം കാണിക്കുന്നതാണ്। വ അപ്നേപ്പൻ കേസാത് കണ്ടുകോൽക്കർ പുരാനേ ഘനേ വന്മേം ഭരോ ഗാത്തി ഹെ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നല്ല നീട്ടി പാടുകയാണ് ചെയ്യുന്നത് ആ പഴയ വനത്തിലെ വലിയ മരത്തിൽ ഇരുന്നുകൊണ്ട് പേടിയില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു। മൂക്കി വ ഉഫ്നത്തി നദീസേ വിഷയ മേം ജാൻകർ ജൽക്കി മോത്തീസി ഭൂന്തോം കോ ചോഞ്ചുമേം ബരാലാത്തിഹി ഒഴുകുന്ന നദിയിലല്ല അതിൻ അകഭാഗത്തേക്ക് പോയിക്കൊണ്ട് അതിൽ നിന്നും ജലത്തി വെള്ളത്തിൻ്റെ തുള്ളികൾ എടുക്കുവാനാണ്
തൻ്റെ കൊക്കിൽ ഒതുക്കി കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഉസേ സ്വയംഭർ ഗർഹേ, ആ പക്ഷി തന്നിൽ തന്നെ വളരെയധികം അഭിമാനം കൊള്ളുന്നു. വ സാഹസിഹേ, ധൈര്യമുള്ള പക്ഷിയാണ് ഉസേ നദീസേ ലഗാവ്ഹേ, ആ നദിയോട് വളരെയധികം പ്രിയം കാണിക്കുന്നു. കവിനെ അപ്നെ ഭീതർ കി കൽപ്പിത് ചിടിയാക്കിയ മാധ്യം സേ മനുഷ്യക്ക് മഹത്വപൂർണ്ണ ഗുണവും കോ ഉജുഗാർ കിയാഹേ. ഇതിലൂടെ അദ്ദേഹം തൻ്റെ ഉള്ളിൽ കൽപ്പിച്ചിരിക്കുന്ന, താൻ കൽപ്പിച്ചിരിക്കുന്ന ഒരു പക്ഷിയുടെ മാധ്യമത്തിലൂടെ മനുഷ്യരുടെ മഹത്വപൂർണമായ ഗുണങ്ങളെയാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.